ക്രിസ്തുദീപ്തിയിൽ ആനന്ദം കണ്ടെത്തുന്നവരെ ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 4:12-23 വരെയുള്ള വാക്യങ്ങളാണ്. ക്രിസ്തുനാഥൻ്റെ പരസ്യജീവിത ആരംഭം. യെശയ്യ പ്രവാചകൻ്റെ വചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രവചനത്തിൻ്റെ പൂർണ്ണതയായി ഇപ്രകാരം സുവിശേഷം പറയും. ജോർദാന്റെ മറുകരയിൽ സെബുലൂൺ നഫ്താലിയ പ്രദേശങ്ങൾ വിജാതിയരുടെ ഗലീലയിൽ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. വിജാതിയ നാടായ സെബുലൂൺ നഫ്താലി പ്രദേശത്തെ കർത്താവ് വന്ന് വസിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ലോകം മുഴുവനും സർവ മാനവർക്കും വേണ്ടി ജനിച്ചു വീണവനാണ് ക്രിസ്തു എന്ന സത്യമാണ്. സുവിശേഷത്തിലെ 3 ദീപ്തി കിരണങ്ങൾ ഇപ്രകാരമാണ്. 1, മാനസാന്തരപ്പെടുവിൻ, കാരണം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. 2, എന്നെ അനുഗമിക്കുക, തൻ്റെ പ്രിയ ശിഷ്യന്മാരെ കർത്താവ് വിളിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. 3, ശിഷ്യന്മാരുടെ പ്രതികരണമാണ്, വലയും വഞ്ചിയും പിതാവിനെയും ഉപേക്ഷിച്ച് അവർ ക്രിസ്തുവിനെ അനുഗമിച്ചു. അവർ ആർജിച്ചത് ക്രിസ്തുവിനോട് ചേർന്ന് പഠിപ്പിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും. അവർ ഉപജീവനത്തിൻ്റെ വലയും വള്ളവും ഉപേക്ഷിക്കുന്നു, മനുഷ്യജീവൻ്റെ അർത്ഥം നൽകുന്ന മാതാപിതാക്കളെയും ഉപേക്ഷിക്കുന്നു. ശേഷം ദൈവത്തിന് അർത്ഥം നൽകുന്ന ക്രിസ്തു വേലയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പണ്ട് എലീശായെ ഏലിയ പ്രവാചകൻ വിളിച്ചപ്പോൾ എലീശ കൃഷിക്കു വേണ്ടി കാളയെ പൂട്ടുന്ന നുഖം വെട്ടിക്കേറി തീവച്ച് മാംസം വേവിച്ച് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്തുകൊണ്ട് എലിയായുടെ പിന്നാലെ ദൈവവേലയ്ക്കായി ഇറങ്ങിത്തിരിച്ചതുപോലെ നിനക്ക് വേണ്ടി ഉദയം ചെയ്ത ആ ദൈവകരണത്തെ നിനക്ക് പിന്തുടരുവാനും സ്വന്തമാക്കുവാനും സാധിക്കണമെങ്കിൽ നിൻ്റെതായിട്ടുള്ളതിനെ എല്ലാം നീ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിനായി ഇറങ്ങി നടക്കേണ്ടതുണ്ട്. 1 കൊരിന്ത്യോസ് 1 പറയുന്നതുപോലെ ക്രിസ്തുവിൽ ഏകമായി നിലകൊള്ളുവാനും വിഭജിക്കപ്പെടാത്ത ക്രിസ്തുവിലേക്ക് സർവ വിഭജനങ്ങളെയും ഏകോപിപ്പിക്കുവാനുമുള്ള വലിയ ദൗത്യമാണത്. നമുക്കും ക്രിസ്തുവിൽ ഏകമാകാം. നമ്മുടെ ദൗത്യങ്ങൾ ക്രിസ്തുവിലേക്ക് കേന്ദ്രീകരിച്ച് പ്രകാശകരണങ്ങളായി മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.